ലീലേ, നീ എന്താ തിരിച്ചു പോന്നെ? വേറെയും കടവുണ്ടല്ലോ, ഞാൻ അപ്പുറത്ത് പോയിക്കോളാം. അതെന്തിനാ, എന്ന നീ ഇവിടെ അലക്കുന്നേ? ആ, എന്നൊരുപോലാണോ? എന്താ എന്താ നിനക്ക്? ഓ, ഒന്നുമില്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ കഴിഞ്ഞോളാം. പല്ലുതേപ്പ് കഴിഞ്ഞെങ്കി പോയിക്കൂടെ? അവിടെ ഒരാള് കാത്തു നിൽപ്പുണ്ടാവും. ഓ, എന്നെ ആരും കാത്തു നിൽക്കില്ല. ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ലാന്ന് തോന്നല്ലോ. ഞാനോ കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. നല്ല എനിക്കറിയില്ലേ, വെറുതെ കള്ളൊന്നും പറയണ്ട എന്നോട്. ഞാനും തൊടുക പോലും ചെയ്തില്ല, നിന്നാണ് സത്യം. എന്തേ, അവള് തൊടാൻ സമ്മതിച്ചില്ലേ? വലിയ സുന്ദരിയാണെന്നാണല്ലോ കേട്ടത്. ഓ, സുന്ദരി തൊലി വെളുത്ത സുന്ദരിയാവൂ. പിന്നെ എന്താ വേണം? ആ, എനിക്കറിഞ്ഞൂട, ഞാൻ പോവാ. കള്ള എന്താടാ, ഉറങ്ങിയിട്ട് ഇന്നലെ രാത്രി കള്ളന്റെ നോട്ടം കണ്ടില്ലേ? പോടാ കുടിക്കടാ. ആരോടായി പറയുന്നത്? അല്ല, എന്തോ പറയുന്നത് കേട്ടു. ഇതിനോടായിരുന്നോ? ഇന്നത്തെ കട തുറക്കുന്നില്ല. അല്ല, നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ. ആ, ഇത്രയൊക്കെ വെളുത്താ മതി, പോയി തുറന്നിരിക്കും. ഓ, ചേച്ചിക്ക് സ്ഥലം ഇഷ്ടായോ? എന്തൊരു ഭംഗിയാ, ഹനുമാൻ വന്നിട്ടുണ്ട് അത്ര ആ മലയില്. അല്ല, ഇതാരെ? ഞാൻ അങ്ങോട്ട് വന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. വേണ്ടപ്പെട്ട ആളായിട്ടും കല്യാണത്തിന് വിളിക്കാൻ മറന്നു അല്ലേ അമ്മുനെ? പൊന്നും പണമൊക്കെ കുറെ കൊണ്ടുവന്നിട്ടുണ്ടോ? വീടെവിടെയാ? കുറച്ച് ദൂരെ. എന്നാലും നാട്ടിന്റെ പേരുണ്ടാവില്ലേ? പേരില്ലാത്ത നാടുണ്ട്. ഓ, ചേച്ചി വാ, നമുക്ക് അപ്പുറത്തേക്ക് കുളിക്കാം. അല്ല, ഇതാരാ പുതിയൊരാള്? ആര്? നമ്മുടെ കനകനോ? നമ്മുടെയോ? ആ, നമുക്കൊക്കെ ഇനി കാണാൻ കിട്ടുമോ? നല്ല കളറല്ലേ, നീ ഇതുപോലെ വെളുത്തിരുന്നെങ്കിൽ നീ പാറപ്പുറത്ത് ഇരുന്ന പാറ ഏതാ നീ ഏതാ തിരിച്ചറിയാൻ പറ്റില്ല. അത്രക്ക് സുന്ദരിയല്ലേ നീ? ഓ, എനിക്ക് ഈ നിറമൊക്കെ മതിയേ. ചേച്ചി ഇഷ്ടപ്പെടാനും ആളുണ്ട്. പറഞ്ഞ പോലെ കനകിനെ നീ കാണാൻ കിട്ടില്ലേ? ഞാൻ കുറച്ച് മുമ്പൂടി കണ്ടതാ. കൂടി തൊട്ട് വരമ്പേ പോകും. ചക്കത്തും എവിടുന്ന് കിട്ടിയത്? വെള്ളത്തിന്ന്. ആ മീനിന് കാടാ. ആ, ഇതേ എത്ര നേരം ചൂണ്ടിട്ടിട്ട് കിട്ടിയതാണെന്നറിയോ? നിന്റെ ആശാരൊന്നും വേണ്ട, ഇത് വെച്ചോ. എന്നാ പോട്ടെ, രണ്ട് ബീഡിയും തരാം. വേണ്ട വേണ്ട, 100 രൂപ എന്നാലും ഞാനിത് തരില്ല. വേറൊരാൾക്ക് കൊടുക്കാനാ? ആർക്കടാ? പറയില്ല. കുഞ്ഞപ്പാ, ഡാ നിക്ക്, 1 രൂപ തരാം ഞാൻ. ചന്ത പോയി മേടിച്ചോ. വെള്ളി കളി വേണ്ട കേട്ടാ. വേണമെങ്കിൽ പിന്നെ എന്തേലും കിട്ടൂടാ. പേടിപ്പിച്ച് പുതിയ പെണ്ണിനെ കുഞ്ഞപ്പ പേടിപ്പിച്ചു. മീനിനെ കണ്ട് ആരെങ്കിലും പേടിക്കോ? ഇങ്ങോട്ട് വരുമ്പോ എത്ര ആള് ചോദിച്ചു എന്നോ? ഞാൻ പറഞ്ഞു തരൂല. ഇതേ ഞാൻ നിന്നക്കായി പിടിച്ചതാ പുതിയ പെണ്ണിന് എന്റെ വക. ചിരിക്കല് കാണാൻ എന്ത് രസാ, വെളുവെള്ളം നല്ല ആമ്പല് മാതിരിണ്ട്. മുടിയിൽ ചൂടാൻ ആമ്പല് വേണ. താനിക്കുന്നിന്റെ ചോട്ടിലെ പൊട്ടക്കുളത്തിൽ നിറയെ ആമ്പല. കുഞ്ഞപ്പ പുറത്തുണ്ട് വരാം. എന്താടാ,
മീനെ ഇങ്ങനെ ഇതിന് എത്ര കാശ് വേണം? അയ്യേ കാശോ ഞാൻ വാങ്ങില്ല, ഞാനേ കാശ് കൊണ്ടുവന്നതാ. നിന്റെ സൗജന്യൊന്നും വേണ്ട. ഞാൻ പോവാ, എനിക്ക് കാശൊന്നും വേണ്ട. ഇനിയും കൊണ്ടുവരാട്ടോ. അവനിവിടെ പോയി, കാശ് കൊടുത്തില്ലല്ലോ. വേണ്ടാത്രേ, ഒരു പാവല്ലേ. പാവം ഇങ്ങനെ കണ്ടോട്ടെ, ഭയങ്കര സാധന, കുളിക്കുമ്പോ ഒളിച്ചിരുന്ന് നോക്കും. യമനുകുട്ടിയെ ഇല്ലാത്തത് പറയരുത്. ചെത്തുകാരി മാസിന്റെ കയ്യിൽ നിന്ന് പിന്നെ തല്ലിയിട്ടത് എന്തിനായിരുന്നു? ഓഹോ, അപ്പൊ അങ്ങനെയാണോ? ഇവിടെ വാ, ഇത് വാങ്ങിയിട്ട് പേര് സ്ഥലം വിട്ടോ. വീരമണിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞയച്ചിട്ട് വന്നതാ. എന്തിനാ? അതെനിക്കറിയോ, അവന്റെ അച്ഛൻ പറഞ്ഞയച്ചതാ. ഇപ്പൊ തന്നെ ചെല്ലണം പറഞ്ഞു. അത്യാവശ്യ വീരമണി, സ്റ്റാൻഡ് അപ്പ്, പോയിക്കോളൂ. വീരമണി നിന്നെ നിക്കടാ, സ്പീഡ് കുറച്ചൂടെ. അച്ഛൻ എന്തിനാ വിളിച്ചത്? വിളിച്ചില്ലല്ലോ. പിന്നെ സ്കൂളിൽ വന്ന് പറഞ്ഞതാ? അതെ മണ. എടാ നിന്നെ നിക്കാൻ പറ്റിച്ചേ, നിക്കാൻ വീരമണിനെ പറ്റിച്ചു. എടാ എന്തിനാ എന്നെ വിളിച്ചിറക്കിയത്? ഒരു കാര്യത്തില. എന്താ കാര്യം പറട. നീ വിട്, ഞാൻ പറയാം. കണ്ടോ, ഒന്ന് വായിച്ച. എഴുത്ത് വായന അറിയാതെ നീ എന്തിനാ പുസ്തകം വാങ്ങിച്ച? ഞാൻ തന്റെ പോയപ്പോ വാങ്ങിയതാ. വീരമണി.